upon a time. Fun, 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 once upon a time. ടെലിവിഷനും ആർ പി എന്റർടൈൻമെന്റ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു ചിരി നിറഞ്ഞ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഷോയുടെ വൈറ്റൽ പാർട്ട് ആയ നമ്മുടെ രമേഷ് എന്നെ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യണേ. ലെറ്റ് മീ വെൽക്കം രമേഷ് പിഷാരടി ഓൺ ടു ദിസ് ഫ്ലോർ. മലയാളം ടെലിവിഷൻ രംഗത്ത് ഒരു സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഷോ, മിമിക്രി അധികമില്ലാതെ കോമഡി എന്ന് പറയുന്നതിൻ്റെ ഗണത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആക്റ്റീവായിട്ടുള്ള സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ടൊരു ഷോ തുടങ്ങി. ഇപ്പം ഷോ ഇത്ര എപ്പിസോഡുകളായപ്പോൾ പലർക്കും ഇത് ഏകദേശം എന്താണ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടിത്തുടങ്ങി. പലരും നമ്മളെ അതിന് വേണ്ടിയിട്ട് ഇതിൽ പരിപാടികൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രായഭേദമന്യേ നമ്മളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഴിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കുക, നമുക്ക് ഇവിടെ വരാം, രസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കാം. സത്യം പറഞ്ഞാൽ ഹോർമോണുകളുടെ ഹാർമോണിയം വായനയാണ് ഹ്യൂമർ എന്നാണ് ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരാളെ കൂടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ അതിഥി വിളിച്ചോട്ടെ. അദ്ദേഹം മലയാള സിനിമയിൽ 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ ഒരു നടനാണ്. ഒരാളാണ് സജീവ് എന്ന് പറഞ്ഞാൽ കൂട്ടും വലിയ രീതിയിൽ സജീവമായി നിൽക്കുന്ന ഒരു മികച്ച അഭിനേതാവിനെയാണ് ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയത്. ഏറെ ബഹുമാനത്തോടെ ആദരവോടെ സ്നേഹത്തോടുകൂടി മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം അശോക ചേട്ടൻ. നമസ്കാരം. ഞാനിപ്പം തുടക്കത്തിൽ പറഞ്ഞതുപോലെ 4 പതിറ്റാണ്ടുകൾ മലയാള സിനിമയിൽ പൂർത്തീകരിച്ച ഒരാള് ഒരു വർഷം കഴിഞ്ഞാണ് ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ഒന്നി കൂടുതലായി ഏകദേശം അല്ലേ? ഒരു വർഷം കഴിഞ്ഞു, ഒന്നേകാൽ വർഷം ഏകദേശം കഴിഞ്ഞ്. കോവിഡ് കഴിഞ്ഞ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ വന്നത് മാർച്ചിലാണല്ലോ കഴിഞ്ഞ വർഷം. ഇപ്പൊ കറക്റ്റ് ഒരു വർഷമായി. ഒരു വർഷമായിട്ട് എത്തുകയാണ്. ഇത്രയും കാലം കേരളത്തിൽ വരാതിരുന്നിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല, കാരണം ഭയങ്കര വിശ്വാസം പൊട്ടലായിരുന്നു വാസ്തവത്തിൽ. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും അശോകൻചേട്ടൻ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുമ്പോഴും ഇപ്പം പറഞ്ഞതുപോലെ 40-ാം വർഷത്തിലും അശോകൻചേട്ടൻ വളരെ സജീവമാണ്. അശോകൻചേട്ടൻ ഒരു വലിയ ഭാഗ്യം എന്നെ സംബന്ധിച്ച് എപ്പോഴും തോന്നുന്നു. പല നടന്മാർക്കും വലിയ വലിയ നടന്മാർക്ക് കിട്ടാത്ത ചില ഭാഗ്യങ്ങൾ അശോകൻചേട്ടന് കിട്ടിയിട്ടുണ്ട്. കാരണം നസീർ സാർ അഭിനയിച്ച സീൻ പറയാൻ പറഞ്ഞാൽ മലയാളികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. നസീർ സാർ ഒരു നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞ് എപ്പോഴും നിൽക്കുന്നത് നല്ല പാട്ടുകളിൽ അഭിനയിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു വലിയ ഭാഗ്യമുള്ള ആളാണ് അശോകൻ ചേട്ടൻ. ഒരു തലം മാത്രം അഴകേ അല്ലെങ്കിൽ പാതിരാമഴ ഏതോ എത്രയോ മലയാളികൾ എല്ലാ കാലത്തും പാടി നടക്കുന്ന ഒരുപാട് ഗാനരംഗങ്ങളിൽ അഭിനയിക്കാൻ അശോകൻ ചേട്ടന് പറ്റിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ഈ ഒരു പിഷാരി പറഞ്ഞൊരു കോംപ്ലിമെൻ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം അത്രയും വലിയൊരു ആക്ടറുടെ പേര് പറഞ്ഞിട്ടുണ്ട്, നസീർ സാറിനെ പോലുള്ള ഒരു വലിയ ആക്ടറുടെ പേര് പാട്ടുകളിൽ അങ്ങനെ ഒരു കമ്പാരിസൺ പറഞ്ഞാൽ ഒരു വലിയ സന്തോഷമാണ്. പാട്ട് മാത്രമല്ല രമേശ് ഏട്ടാ, ഒരു ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അശോക ഏട്ടനെ ക്ലിക്കാവും. ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതും ക്ലിക്കാവും. ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാ? തോമസ് ഊട്ടി വിട്ടുവാടാ. തോമസ് ഊട്ടി ഇനി ഒരു കഥാപാത്രം കൂടെ പറ. ഹലോ എന്ന സിനിമയിലെ ക്യാരക്ടറിന്റെ പേര് എനിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി ഒരുപാട് വിശേഷങ്ങൾ അറിയാം. അതിന് മുമ്പായിട്ട് ഇപ്പൊ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അശോകൻചേട്ടൻ ഒരു പുതിയ സിനിമ, അതെ, കാറ്റിനരികെ. ശരി, കാറ്റിനരികെ കുറിച്ച് രണ്ടുപേരും കൂടെ പറയും. കാറ്റിനരികെ ഒരു വളരെ പിന്നെ ലളിതമായൊരു സബ്ജക്റ്റും അതിൻ്റെ സംവിധാനം ചെയ്ത ഒരു ഫാദറാണ് റോയ് കപൂച്ചൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനാണ് സംവിധാനം ചെയ്ത്. പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലോ ബഡ്ജറ്റിൽ എടുത്തൊരു സിനിമയാണ്. പ്രധാന കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത്. അപ്പം വലിയ വിജയമാണ് ആ ചിത്രം. വലിയ വിജയം പ്രേക്ഷകർ കാണുന്നുണ്ട്, ആശംസകൾ അറിയിക്കുന്നു. ഇനി ഞങ്ങൾ രണ്ടും അങ്ങോട്ട് പോക്കോട്ടെ ഡയാനെ. ഇന്നത്തെ പെർഫോമറെ സ്വാഗതം ചെയ്യാം. സുനിൽ സൂര്യ ഫ്രം കാസർഗോഡ്. സുനിൽ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്ത് ചെയ്യുന്നു? ഒഴിവ് സമയങ്ങളിൽ ഓഡിഷനിൽ പങ്കെടുക്കും സിനിമയുടെ. ആഹാ, ഓഡിഷനിൽ പങ്കെടുക്കും. സിനിമ ഇഷ്ടമാണ്? ഭയങ്കര ഇഷ്ടമാണ്. അതെ. ഓക്കേ. കാര്യപ്പോ അശോകൻ ചേട്ടൻ സിനിമ പത്രത്തിൽ കണ്ട് അപേക്ഷിച്ചിട്ട് കിട്ടിയ ആളാണെന്ന് പറഞ്ഞു. അത് തന്നെയാണ് സിനിമയിലേക്കുള്ള ഒരു വഴികളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒഴിവ് സമയങ്ങളിൽ ഓഡീഷനിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യമായിട്ട്. അപ്പോ എന്തായാലും സിനിമാ മോഹങ്ങളെല്ലാം പൂവണിയട്ടെ. അപ്പൊ പെർഫോം ചെയ്യാൻ പോവല്ലേ? തീർച്ചയായിട്ടും. എന്റെ പേര് സുനിൽ സൂര്യ. എന്റെ ജാഗ കാസർഗോഡ് ജില്ലയില് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞാൽ എന്റെ ജാഗ കാഞ്ഞങ്ങാട്. സത്യത്തില് പിന്നെ ഇങ്ങനെയല്ല ഞാൻ റിയൽ ലൈഫിൽ സംസാരിക്കല്. ഇത് നമ്മുടെ നാട്ടിലൊരു ഒരു ശൈലിയാണ് ഈ ഭാഷ. അപ്പം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നീ ഏതായാലും ഈ ഫൺസ് അപ്പോൺ ടൈമിലൊന്ന് അയച്ചു കൊടുക്കുക. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ
നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ ഒന്ന് സംസാരിക്കണം എന്ന് അവർ പറഞ്ഞിരുന്നു. കാസർഗോഡ് ഭാഷയിൽ എന്തെങ്കിലും കുറച്ചുകൂടെ സംസാരിക്കും. അശോചന്റെ പറ്റി എന്താ അഭിപ്രായം? അശോചന്റെ ഭയങ്കര എനിക്ക് ഭയങ്കര, ഞാൻ ഒരു 90s സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് തൊണ്ടഞ്ചിൽ ആ സമയത്തെല്ലാം ഞാൻ ഫുള്ള് സിനിമ കാണുമ്പോൾ ഫുള്ള് മുകേഷ് ചേട്ടൻ ആ ചേട്ടൻ ജയതി ചേട്ടൻ അല്ല എല്ലാവരുടെ സിനിമ അശോചന്റെ തോമസ് കുട്ടി പാഞ്ഞിട പാഞ്ഞിനോ അട്ടപ്പാച്ചൽ പാഞ്ഞിട ആ ഡയലോഗെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. അട്ടപ്പാച്ച എന്താ പറഞ്ഞത്? തോമസ് കുട്ടി നീ ബിട്ടോറാന്ന് നല്ല പാച്ചൽ പാഞ്ഞു. നല്ല ഞാൻ പിന്നെ കാസർഗോഡ് ഭാഷയിലേക്കൊക്കെ ഈ സിനിമയിലെ പല ഡയലോഗും വെറുതെ പറഞ്ഞു. ശരി, മറ്റേ പണിക്കർ സാർ നിന്റെ തന്തല്ല എന്റെ തന്ത എന്നുള്ളതെന്ന് കാസർഗോഡ് ഭാഷയെ പറഞ്ഞു. എന്ത് ചൊല്ലുന്നു പണിക്കർ സാർ, ഇതെങ്കിൽ എന്ത് ബിശാക്കുന്നു എന്നോട്? ഇങ്ങ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ഉപ്പയല്ല എന്റെ ഉപ്പാട്ടാ. എന്റെ കൂട്ടുകാരൻ, സ്കൂളിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ ഉല്ലാസാണ് എന്നോട് പറയുന്നത്, എടാ നീ സിനിമയിൽ അഭിനയിക്കുന്ന നല്ല കാര്യമാണ്, പക്ഷെ നിന്റെ പേര് അത്ര പോരാ, നിന്റെ പേരങ്ങ് മാറ്റണം എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ എന്ത് കുഴപ്പമില്ല, എൻ്റെ പേര് സുനി, സുനി എന്നുള്ള പേര്. നിന്റെ ഫുൾ നെയിം പറഞ്ഞേ എന്നോട് പറഞ്ഞു സുനിൽ ബാബു. അപ്പോൾ എന്നോട് ഇരിക്കുന്നു, ഇവിടെ ആർക്കെങ്കിലും മലയാള സിനിമയിൽ സുനിൽ ബാബു എന്ന് പേരുണ്ടാവും? നമ്മൾ എന്നാൽ സുനിൽ എന്നാക്കാം. അല്ല, ഈ സുനിൽ എന്നുള്ള പേരിലും സിനിമാ നടനൊന്നും ഇല്ല. അത് അവൻ എന്നെ ഒന്ന് ഇരുത്തി, ഞാൻ നീ പോയി പണിയൊക്കെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടുന്ന് അങ്ങ് സ്കിപ്പായി. സ്കിപ്പായി പോയിട്ട് ഞാൻ ഈ ബാർബർ ഷോപ്പിൽ മുടിവെട്ടാൻ പോകുമ്പോൾ നമ്മൾ നാന ചിത്രഭൂമിയൊക്കെ വായിക്കുമല്ലോ. അപ്പം എനിക്ക് പൊതുവേ ഇഷ്ടം ഈ ഞാനേടും ചിത്രഭൂമിയുടെയൊക്കെ സെൻറ്റർ പേജ് വായിക്കാനാണ്. ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വായിക്കുന്നത് ഒരു തെറ്റല്ല, അത് കീറിക്കൊണ്ട് പോകുന്നതാണ് തെറ്റ്. നിങ്ങൾക്ക് മെന്റലിസം വശമുണ്ടോ? മെന്റലിസം വശമുണ്ടോ? മെന്റലിസം ഒന്നും വേണ്ട, മുഖം കണ്ടാൽ അറിയാം, ഉണ്ണിയെ കണ്ടാൽ അറിയാം നാനയിലെ പഞ്ഞ. അപ്പം അതിൻ്റെ അടുത്ത പേജ് വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു സത്യനന്ദിക്കാടിൻ്റെ പുതിയ സിനിമയിൽ നായകൻ സുനിൽ. ഞാൻ ബാക്ക് ടു എന്താ എനർജിയിലേക്ക് വന്നു. അതായത് ഞാൻ നേരെ സെൻട്രൽ പേജും കീറി, പിന്നെ ആ സൈഡ് പേജും കീറിയിട്ട് മടക്കി തിരുത്തി ഞാൻ നേരെ ഉല്ലാസിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ പറഞ്ഞു, നീ എന്താടാ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? സുനിൽ എന്ന് പറഞ്ഞ ആള് സിനിമയിൽ ഇനി വരില്ല, അങ്ങനത്തെ ഒരു പേരില്ല. ഇതാ കാണ്, തിരിച്ചു കാണ്, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സുനിൽ എന്ന് പറഞ്ഞ നടൻ വരാൻ പോവാണ്. ഇനി ഒരു സുനിൽ കൂടി മലയാള സിനിമയിൽ വരും, അത് ഈ സുനിലായിരിക്കും. പക്ഷെ ആ സന്തോഷം അധിക കാലം നീണ്ടു നിന്നില്ല സാർ. അതായത് ഈ വഞ്ചകനായ സുനിൽ എന്ന് പറഞ്ഞ നടൻ പേര് മാറ്റി നരയൻ എന്നാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ. ഇനിയിപ്പോൾ എൻ്റെ ഏക ആശ്വാസം അങ്ങനെ ഒരു നടൻ ഇല്ലല്ലോ. ഞാൻ പിന്നെ ബോളിവുഡിൽ പിടിച്ചു, അവിടെ ഒരു സുനിൽ ഷെട്ടി ഉണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അന്ന്, സുനിൽ ഷെട്ടി ദയവേത് പേര് മാറ്റല്ലേ ഭഗവാനെ, നരയൻ ഷെട്ടി എന്നാക്കി പൊട്ടി. അശോൻ ചേട്ടൻ, അശോൻ ചേട്ടൻ വരുമ്പോൾ, അശോൻ ചേട്ടൻ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പം ഹരിശ്രീ അശോൻ ചേട്ടൻ്റെ ഒരു വരവുണ്ടായിരുന്നു. ആ സമയത്ത് അതിൻ്റെ ഒരു കൺഫ്യൂഷൻസ് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരുടെ ചില പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അഭിനയിക്കുമ്പം ആ അപ്പം അടുത്ത അശോകൻ്റെ ഷോട്ടാണ്, അശോകൻ എത്തി ചോദിക്കും ഈ രണ്ടുപേരുടെ ചെല്ലു ഇപ്പോഴും. അതല്ല അശോകൻ, അത് മാത്രമല്ല ഈ മൊബൈൽ ഫോൺ വന്നപ്പോഴാണ് ലാൻഡ് ഫോൺ ലാൻഡ് ഫോൺ ആയത്. അതുകൊണ്ട് ലാൻഡ് ഫോൺ വെറും ഫോണായിരുന്നു. മൊബൈൽ ഫോണിന് മൊബൈൽ ഫോൺ എന്നൊരു പേര് വന്നപ്പോൾ ലാൻഡ് ഫോണ് ലാൻഡ് ഫോൺ എന്ന് വന്നൊരു പേര് വന്നു ഫോണിന്. എന്ന് പറഞ്ഞ പോലെ ഹരിശ്രീ അശോകൻ ചേട്ടൻ വന്നപ്പോഴാണ് അശോകൻ ചേട്ടൻ അമര അശോകൻ എന്നൊരു പേര് വന്നു ചെറുതായിട്ട്. ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി ആൾക്കാർ അമര അശോകൻ എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പേരിൽ എന്ന് പറഞ്ഞാല് പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അതിന്റെ താഴെ സ്വന്തം പേര് എഴുതിയ ആളാണ് ഷേക്സ്പിയർ അല്ലേ? പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഷേക്സ്പിയർ എന്ന് എഴുതി വെച്ചുകൊണ്ട് പറഞ്ഞത്. ഒരു ബുക്ക് എഴുതിയിട്ട് ഷേക്സ്പിയറിന് അതിന്റെ താഴെ സുനിൽ ബാബു എന്ന് എഴുതി വെക്കായിരുന്നില്ലേ? സുനിൽ സൂര്യ എന്ന് എഴുതാറില്ലേ? ഒരു കാര്യം കൂടി, ഇപ്പൊ ധർമ്മജനല്ലേ, ശരിക്കും ബിജു എന്നുള്ള പേരിന്റെ ആവശ്യമുള്ളൂ? നിങ്ങടെ ധർമ്മജൻ എന്നൊക്കെ പറയുമ്പോ നമ്മള് വിചാരിക്കുന്ന ഒരാളല്ല ധർമ്മജൻ. ധർമ്മജൻ വളരെ സുനി ഓക്കെയാണ് ധർമ്മജന്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ഒരു ചാൻസ് ചോദിക്കുന്നത് ലോഹിതദാസ് സാറിനോടാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 10th class അവൻ്റെ പഠിക്കുമ്പോഴാണ് എൻ്റെ പുതിയ സിനിമയിലേക്ക് പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്രക്ക കേട്ടിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ നേരെ ഒന്ന് നേരെ വിട്ടു. എൻ്റെ എനിക്ക് സ്കൂളിൽ നിന്ന് ഒക്കെ കിട്ടിയ കുറേ ഫസ്റ്റ് പ്രൈസിൻ്റെ ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു. ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ അത് എത്തണം ലോഹിതദാസ് സാറിന്. സ്പോട്ടിൽ ആദ്യം കിട്ടുന്ന ലെറ്റർ ഉണ്ടായിരിക്കണം. ഞാൻ സ്പീഡ് പോസ്റ്റ് അയച്ചു. സ്പീഡ് പോസ്റ്റ് അയച്ചിട്ട് ഞാൻ കാത്തു നിന്നു, വരുമായിരിക്കും വരുമായിരിക്കും. അപ്പോൾ ഈ പോസ്റ്റ് മാഷ് കൃഷ്ണേട്ടൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന കത്തൊക്കെ ഈ പോസ്റ്റ് മാഷ് വീട്ടിലേക്കാണ് വരാറുള്ളത്. അപ്പോൾ അവിടെ അവരുടെ രണ്ട് മക്കളുണ്ട്, ദിവ്യയും ബാവയും. ഒരു ദിവസം ദിവ്യ ഒച്ചത്ത് വിളിച്ച് പറയാ, സുനിയേട്ടാ നിങ്ങൾ സിനിമയിൽ എടുത്തു എന്ന്. എടാ എന്തോ നിന്റെ സിനിമയിൽ എടുത്തടാ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഓടിച്ചാടിപ്പോയി. അപ്പോഴേക്കും അവിടെ സുശീലേട്ടിയുണ്ട്, തങ്കച്ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. കുറേ സൂക്ഷ്മ വെച്ച് എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനാ എന്നെ സിനിമയിലെടുത്ത സംഭവം കവറൊക്കെ അവളിങ്ങനെ പിടിച്ചിരിക്കുക, ഞാൻ വന്നിട്ട് അത് അവരുടെ മുമ്പിൽ വെച്ച് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനിത് ഓടിപ്പോയി. ഓടിപ്പോയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്ത് കവറങ്ങ് വാങ്ങി വാങ്ങി നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള കൈയക്ഷരം, എൻ്റെ ലെറ്റർ തന്നെയാണത്. ഞാൻ അയച്ച കത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ ഈ സ്പീഡ് പോസ്റ്റാണ് അയച്ചത്. ഈ സ്പീഡ് പോസ്റ്റിനൊരു പ്രത്യേകത ഉണ്ട് സാർ. അതായത്
അശോകട്ടൻ ഇപ്പം ഞാൻ സ്പീഡ് പോസ്റ്റിൽ ഒരു കത്തയച്ചു, അശോകട്ടൻ അവിടെ ഇല്ല, ഷൂട്ടിങ്ങിനായിട്ട് പോയി, വീട്ടിലാരും ഇല്ല. മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആണ് അശോകട്ടൻ വരുന്നെങ്കിൽ അപ്പോഴേക്കും ആ കത്തുണ്ടാവില്ല, അത് തിരിച്ച് നമുക്ക് തന്നെ അയക്കും. അങ്ങനെ എനിക്കത് തിരിച്ചു വന്നു. പക്ഷേ ഇവരുടെ മുമ്പിൽ ഇത് കാണിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ലോയിസ് സാറെ, കത്ത് പൊട്ടി ഞാൻ പറഞ്ഞല്ല, ഞാൻ വീട്ടിൽ പോയി പൊട്ടിച്ചോളാം. അല്ല അത് നടക്കില്ല, നീ ഇപ്പം തന്നെ പൊട്ടിക്ക്. ഞാൻ നല്ല പൊട്ടിച്ചു. ഇവർക്ക് അതൊന്നും അറിയില്ല, സുഷമേച്ചിയും തങ്കച്ചേട്ടനൊക്കെ പാവങ്ങളാണ്. അവർക്ക് ഈ സ്പീഡ് പോസ്റ്റിൻ്റെ സംഭവം എന്നല്ല, കീറിയിട്ട് ഞാൻ കത്തെടുത്തു. പൊന്നു സാറേ, എങ്ങനെ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയ കത്താ. ഞാൻ ആ കത്തെടുത്തിട്ട് വന്നു, പ്രിയപ്പെട്ട സുനിൽ, ലോഹി സാറാണ്, നിൻ്റെ എഴുത്ത് കിട്ടി. നിൻ്റെ കലാപ്രകടനങ്ങൾ പ്രകടമാകുന്ന ആ സർട്ടിഫിക്കറ്റ്സൊക്കെ ഞാൻ കണ്ടു, മനോഹരമായിരിക്കുന്നു. മോനെ, നിനക്ക് പറ്റിയൊരു വേഷം എഴുതി ഫലിപ്പിക്കാൻ ഈ ലോഹിയേട്ടന് കഴിയുന്നില്ലല്ലോ. നീ പേടിക്കണ്ട, നിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ തിരികെ നിനക്ക് അയച്ചു തരുന്നു. മറ്റൊന്നിനുമല്ല, അതായത് ഇത് നിനക്ക് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം. നിന്നെ എന്നും എൻ്റെ ഓർമ്മയിലുണ്ടാവും. നിനക്ക് പറ്റിയൊരു വേഷം ഞാൻ എഴുതും, അന്ന് ഞാൻ കത്തേക്കും വിളിക്കും. നീ വരാതിരിക്കരുത്, സ്വന്തം ലോഹിയേട്ടൻ. വീട്ടിലൊക്കെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ചെല്ലുമ്പോഴൊക്കെ ചില ആൾക്കാരൊക്കെ പറയും, വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ചില പറയും, മക്കളെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഇവന് എൻ്റെ മൂത്ത മോനാണ്, അവൻ എന്നെ ചെയ്യുന്നു, അത് അവൻ പഠിക്കാതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇവനും പഠിക്കാൻ കുഴപ്പമില്ല. പുറം ഇവനാണ് അടുത്ത ഇളയത്, ഇവനെ കൊണ്ട് മടുത്തിരിക്കുക കേട്ടോ. ഒരു മഹ പറഞ്ഞാൽ കേൾക്കത്തില്ല, മഹാ കുസൃതിയും പ്രശ്നങ്ങളും വഴക്കും ഒക്കെയാണ്. ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നിങ്ങളുടെ സിനിമയിലല്ല ഇവനെ കൊണ്ട് ചേർക്ക്, ഒന്നിനും കൊള്ളാത്തവരെ സിനിമ ചേർക്കാന്നുള്ളു. എന്നെ പഠിപ്പിച്ച ഒരു സാർ ഒരു ദിവസം പഠിച്ചു, രമേശ് എവിടെ ഉണ്ട്? ഞാൻ ഇന്നടുത്തുണ്ട് സാറേ. അപ്പോൾ അടുത്ത മാസം റിട്ടയർ ആവുകയാണ്, അത് കഴിഞ്ഞാൽ സിനിമയിൽ എന്തെങ്കിലും നോക്കിയാലോ എന്നൊരു പ്ലാൻ ഉണ്ടെന്ന്. എനിക്കിത് മനസ്സിലാവുന്നുണ്ട്, ഇത് എങ്ങനെയാണ് ഈ സിനിമ ഇത്രയും ഒരു പണിയില്ലാത്തവർക്ക് വന്ന് ചെയ്യാൻ പറ്റുന്നൊരു പണിയായിട്ട് കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഞങ്ങളുടെ നാട്ടിൽ ആദ്യം വന്ന ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് പവിത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ്. അപ്പം ഞാൻ ഇച്ചിരി ചെറുതാണ്, എനിക്കൊന്ന് ഷൂട്ടിംഗ് കാണാൻ പോകാൻ പറ്റിയില്ല. ഞങ്ങളുടെ അടുത്തൊരുത്തൻ ഷൂട്ടിംഗ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇവനും കാണാനൊന്നും പറ്റിയിട്ടില്ല, ഇവൻ വളരെ ദൂരെയാണ്. എന്നിട്ട് ഇവൻ തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഓരോ ഷോട്ട് കഴിയുമ്പോഴും ലാലേട്ടനും ശോഭനയ്ക്കും പഴവും പാലും കൊണ്ട് കൊടുക്കണം, അവർ വേണമെങ്കിൽ കഴിക്കും വേണമെങ്കിൽ തട്ടിക്കളയും. അങ്ങനെയാണ് ഇയാൾ തള്ളുക, ഇരുന്ന് തള്ളുക. അപ്പോൾ ഒരു ചേച്ചി പറയുന്നുണ്ടോ, വേണ്ടെങ്കിൽ എന്തിനാ തട്ടിക്കളയുന്നത്, അത് പാവങ്ങൾക്ക് കൊടുത്തൂടെ, പഴവും പാലും അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ കണ്ട പോലെ പറയും, അവർ തട്ടിക്കളയും. അങ്ങനെ വേണ്ടെന്ന് പറയത്തില്ല, പക്ഷേ ഷോട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പഴവും പാലും കൊണ്ട് കൊടുക്കണം എന്ന്. അപ്പം ഇതൊക്കെ കേട്ടാൽ ഞാൻ വളർന്നത്. അങ്ങനെ ഞാൻ കോളേജിലെത്തിയപ്പോൾ രാക്ഷസ രാജാവ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ പടം ഉദയം പേരൂര് ചെറുപുഷ്പം സ്റ്റുഡിയോയിൽ നടക്കുമ്പം ക്ലാസ് കട്ട് ചെയ്ത് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയി. അപ്പം നമ്മുടെ വിചാരം, ഈ സിനിമയിലുള്ളവരൊക്കെ തിന്നുന്നത് എന്തോ കുറച്ച് പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്, നമ്മൾ സാധാരണക്കാർ തിന്നുന്ന സാധനങ്ങളല്ല, ഇത് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ തിന്നിട്ട് ഇവർ ഇങ്ങനെ ഇരിക്കുന്നൊരു വിശ്വാസത്തൊന്നുമില്ലാത്ത ഭക്ഷണമായിരിക്കും ഭക്ഷണമാണെന്ന് വിചാരിച്ച്. അപ്പോൾ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഞാനൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ കയറ് നൂണ്ട് അതിനകത്തൂടെ ആ കൂട്ടത്തിൽ കയറി, അവിടെ കണ്ണാരേ കണ്ണാരേ എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്യണം. അതിൽ ഗ്രൂപ്പ് ഡാൻസേഴ്സ് അവർക്ക്, ഇവനവിടെ നിൽക്കുമ്പം ഒരു ബേസിനിൽ ബിസ്ക്കറ്റ് കൊണ്ടുവന്നു, ഇവനും കിട്ടി രണ്ട് ബിസ്ക്കറ്റ്. അങ്ങനെ സിനിമ ഫുഡ് ആദ്യമായിട്ട് അവന് കിട്ടി, രണ്ട് ബിസ്ക്കറ്റ് തിന്നിട്ട് തിരിച്ച് ഞങ്ങൾ ബസ്സിൽ പോകുമ്പോഴേ ഇവൻ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് എന്നെ നോക്കിയിട്ട് പറയുക, എനിക്ക് എന്തോ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ടെന്ന്. ഈ പിന്നെ നമ്മൾ സിനിമ വന്നപ്പോഴാണ് മനസ്സിലായി, ഇത് സാധാരണ ബിസ്ക്കറ്റും സാധാരണ വെള്ളവും. ഫൺസ് അപ്പോണി ടൈമിന്റെ പുതുപുത്തൻ എപ്പിസോഡ്സ് കാണുവാനും കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക രമേഷ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. ആദ്യമായിട്ട് ഡി ടി എസ് ഡോൾബി ഒക്കെ വന്നിട്ട് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ വന്നു. അപ്പോൾ നമ്മളൊക്കെ കാണാൻ പോയി, ഞാനൊക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് അത്ര സിനിമയൊന്നും കാണാത്ത ഒരാളുണ്ട്. പുള്ളി അത് കണ്ടിട്ട് വന്നു, ഇച്ചിരി വല്യപ്പനാണ്, വല്യപ്പനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു വന്നിട്ട് പുള്ളിയോ ഇങ്ങനെ ആ സിനിമ കണ്ടതിനെ പറ്റി പുള്ളി സഹവല്യപ്പന്മാരോട് തള്ളിക്കൊണ്ടിരിക്കുക. പുള്ളി ഒരു ഇംഗ്ലീഷ് പടം കണ്ടതിൻ്റെ കാര്യമൊക്കെ തള്ളിക്കൊണ്ടിരുമ്പോൾ ഞാനവിടെ ചെന്നു. ഈ പുള്ളി പറഞ്ഞു, അതെ പടം ഭയങ്കര പടവാ, പക്ഷേ നഷ്ടം വരും, അതിൻ്റെ കാശ് മുടക്കിയവന് കാശ് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ചേട്ടാ ഈ പറയുന്നത്, ജുറാസിക് പാർക്ക് ലോകം മുഴുവൻ ഓടി ഇത്രയും രൂപ ഉണ്ടാക്കിയ ഒരു പടമായിട്ട് അതിന് നഷ്ടം. മനെ, സിനിമയുടെ ചിലവ് എവിടെ കിടക്കുന്നതെന്ന് നിനക്കറിയാൻ പാടില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഇതുപോലൊരാൾക്ക് സിനിമയുടെ കോസ്റ്റ് ഗ്രാഫിക്സിനെ പറ്റിയൊക്കെ ഇയാൾക്ക് അറിയാമോ? എന്നാലും ഞാൻ പറഞ്ഞു, എന്താണ് അതിന് ചിലവ്? നീ അതിലെ ആ ജീവികളെയൊക്കെ കണ്ടോ, ദിനോസറിനെയൊക്കെ കണ്ടോ? ആ അതാ ചിലവ്. ഞാൻ പിന്നെ ഓർത്തു, അപ്പം ഗ്രാഫിക്സ് തന്നെ അതാണ് പുള്ളി ഉറപ്പായിട്ട് പറയുന്നത്. ചേട്ടൻ ചിലവ് എന്താന്ന് പറ, ആ പടത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്, ആ ജീവിക്ക് ഒരെണ്ണത്തിന് ഒരു നേരം ഒരു പശുവിനെയാണ് കൊടുക്കുന്നത്, ഇത്രയും ജീവിക്കൂടെ എന്തോരം പശുവിനെ കൊടുക്കണമെന്നറിയാവോ? കെട്ടിയിറക്കി കറവയുള്ള പശുവിനെ കൊടുക്കണം. അവസാനമൊക്കെ എന്തോരം ജീവിയാവാൻ ഒരു 100-150 പശു പെർ ഡേ ചിലവുണ്ടെന്ന് ജുറാസിക് പാർക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്.
നമ്മുടെ നാട്ടിൽ ഈ പ്രൈവറ്റ് എഫ് എം സ്റ്റേഷൻസ് റേഡിയോ സ്റ്റേഷൻസ് ഉദയം കൊണ്ടു. ഞാൻ നോക്കുമ്പോഴേക്ക് അതിൽ റേഡിയോ ജോക്കീസ് എന്ന് പറഞ്ഞ സംഭവം ആർ ജെ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ കണ്ടിട്ട് ഞാനിത് കേട്ട് നോക്കുമ്പോഴേക്ക് ഇതിൽ ഇവന്മാർ ഈ ആർ ജെസ് ഇൻ്റർവ്യൂ ചെയ്യുക സുരേഷ് ഗോപിയൊക്കെ, സാർ സാറിൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് എന്താ, എൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സിനിമയായിരിക്കും എന്ന് പറയാൻ പോകുന്നത്. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും അടുത്ത സീന്? ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ സുരേഷ് ചേട്ടാ എങ്ങനെയെങ്കിലും ഒരു ചാൻസ്, എങ്ങനെയെങ്കിലും ഞാൻ സുരേഷ് സാറാണെങ്കിൽ നല്ലോണം പരോപകാരിയാണെന്ന് കേട്ടിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ച് കയറുമായിരുന്നു. നേരെ വിട്ടു കണ്ണൂർക്ക്, എല്ലാ എഫ് എം സ്റ്റേഷനിലും പോയിട്ട് ബയോഡാറ്റ കൊടുത്തു. ഞാനങ്ങനെ ഒരു റേഡിയോ ജോക്കിയായി. ഒരു ദിവസം തന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറയാം, എടാ നാളെ നീ മോഹൻലാലിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകണം, അടിസക്കെ മോഹൻലാലിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ്, ബാക്കി കാര്യങ്ങൾ നാളെ പറയാമെന്ന് പറഞ്ഞു സാറ്. രാത്രിയിൽ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു കൊച്ചിയിലേക്ക് പോകാൻ. പെട്ടെന്നാണ് ഈ പ്രോഗ്രാം ഹെഡ് എന്നെ വീണ്ടും വിളിച്ചത്, എടാ കൊച്ചിയിലേക്കൊന്നും പോകണ്ട, നീ കണ്ണൂർ ഓഫീസിലേക്ക് വന്നാൽ മതി. കൊച്ചിയിലെ റേഡിയോ ജോക്കി മോഹൻലാലിന് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് നന്നായിട്ട്. അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത ശബ്ദം നിനക്ക് മെയിലായിട്ട് വരും, അതിൽ നിന്ന് അവൻ്റെ ശബ്ദം കട്ട് ചെയ്യുക. അപ്പോൾ അതിലിപ്പോൾ മോഹൻലാൽ ഇങ്ങനെയൊക്കെ പറയും, മോഹൻലാലോട് അവൻ ചോദിക്കുന്നുണ്ട് എന്താണ് സാർ സിനിമയുടെ പുതിയ വിഷയം, അല്ല മോനെ സിനിമയുടെ വിശേഷം എന്ന് പറയുന്നത് നല്ല വിശേഷമാണല്ലോ, നല്ലൊരു സിനിമയാകുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലാലേട്ടൻ പറയും. അപ്പോൾ നീ അതിന് കണക്കായിട്ട് മറ്റവൻ്റെ ശബ്ദത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നിൻ്റെ ശബ്ദം അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി എഫ് എം പരിപാടി നടക്കില്ലാന്ന്. ഞാൻ പതുക്കെ എഫ് എമ്മിൽ നിന്ന് ഇറങ്ങി ഓഡീഷന് പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഉല്ലാസ് ഗൾഫിൽ നിന്ന് വന്നത് കൊറോണയായിട്ട്, നമ്മുടെ പേര് മാറ്റാൻ പറഞ്ഞു ഉല്ലാസ്. അപ്പോൾ അവൻ പറഞ്ഞു എടാ നമുക്കൊരു ബിസിനസ് തുടങ്ങാം. അങ്ങനെ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു ഈ കൊറോണ കാലത്ത്. അച്ചാറ് ബിസിനസ്സായിരുന്നു, എഫ് എമ്മിലൊക്കെ വർക്ക് ചെയ്ത ചെറിയൊരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അച്ചാറിന് ഞാനൊരു പേരിട്ടു, തൊട്ടുകൂട്ടാൻ തനിനാടൻ അച്ചാറുകൾ, കൊതിയൂറും നവിൻ രുചിയും അച്ചാർ. അപ്പോൾ ഇനി അച്ചാറുണ്ടാക്കണമെങ്കിൽ ഒരു കുക്കിനെ വേണം, കുക്കിനെ തേടി നമ്മൾ നടന്നു. ഈ സ്റ്റാൻഡപ്പ് കോമഡിക്ക് വന്നതാണോ നിന്റെ അച്ചാറിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നതാണോ? അല്ല എന്താ, അത് ഞാൻ ബാക്കി നമ്മുടെ ചെലവില് ടി വി ചാനലിലെ അച്ചാർ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞ് നല്ല പ്രൊമോഷൻ നടത്തുന്നുണ്ടല്ലോ, നീ സത്യം പറ. അങ്ങനെ അച്ചാറിനൊരു കുക്ക് വേണം, ആരെ കുക്കായിട്ട് നിയമിക്കുന്നു പറഞ്ഞിട്ട് കുറേ പോയി, കാരണം ഒരുപാട് പൈസയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല. അപ്പോഴാണ് ബാർബർ ഷോപ്പിൽ നിന്ന് സോമേട്ടം വരുന്നത്, എടാ മൃഗം സുകുമാരൻ്റെ അടുത്ത് പോയി കൊന്നി, മൃഗം നല്ല കുക്കാണ്. ഞാൻ പറഞ്ഞു മൃഗം, നമ്മുടെ നാട്ടിൽ ഈ റിപ്പർ ചന്ദ്രനൊക്കെ പോയ ശേഷം പിള്ളേരെ പേടിപ്പിച്ച് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വേർഡാണ് മൃഗം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ആദ്യം, പിന്നെയാണ് മനസ്സിലായത് മൂപ്പരെ എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന്. മൃഗം അതിന് ഒരു സംഭവമുണ്ട്, അതായത് ഈ സുകുമാര നമ്മുടെ മൃഗം കുമാരേട്ടൻ പല്ല് തേക്കും, പല്ല് തേച്ചിട്ട് വീട്ടിൽ നിന്ന് രാവിലെ പുലർച്ചൊക്കെ എഴുന്നേറ്റ് പല്ല് തേച്ചിട്ട് ഈ പേസ്റ്റൊക്കെ നല്ലോണം ഉപയോഗിച്ചിട്ട് ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി മൂപ്പർക്ക് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ മെയിൻ പരിപാടിയാണ് ഈ അണ്ണാക്കിൽ മൂന്ന് പേരിൽ കുത്തി കയറ്റുക. അല്ല ഞാൻ വേറെ ചോദിക്കട്ടെ, അതൊരു തെറ്റായിട്ട് പറഞ്ഞത് രാവിലെ എന്നിട്ട് പല്ല് തേച്ചു, അല്ല അതല്ല അതല്ല ഈ മൃഗത്തിന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്, പുള്ളി രാവിലെ പല്ല് സാറെ പല്ല് തേക്കുന്ന മാത്രമല്ല വിഷയം, മൂപ്പര് പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഈ വായിൽ ഈ വിരല് കുത്തി കയറ്റിട്ടോ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് കംപ്ലീറ്റ് മൃഗങ്ങളുടെ സൗണ്ട്, ഒരു ദിവസം സിംഹം ഒരു ദിവസം പുലി പിറ്റേ ദിവസം മാമൻ പിറ്റേ ദിവസം മോയൽ, അങ്ങനെ ഇയാൾക്ക് നാട്ടുകാരുടെ പേരാണ് മൃഗം കുമാരൻ. അച്ചാറൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നു പറഞ്ഞ് നമ്മൾ അങ്ങനെ അച്ചാറ് ബിസിനസ് തുടങ്ങി മൂപ്പര് വെച്ചിട്ട്. പക്ഷേ ഈ മൂന്നര മണിക്ക് കൈവറക്കുന്ന കുമാരേട്ടൻ രാവിലെ 10 മണി മുതൽ വറക്കാൻ തുടങ്ങി, ഇയാളുടെ സ്വഭാവമൊക്കെ മാറി, സാധനം കിട്ടിയില്ലെങ്കിൽ ഇയാൾ ശരിക്കും മൃഗം പോലെ ആവാനാണ്, ഇയാളുടെ ശരിക്കും പേരിട്ടത് കറക്റ്റാണ്, ഇയാളുടെ ഉള്ളിൽ മൃഗമൊക്കെ പുറത്തു വന്നു, അങ്ങനെ ബിസിനസ് പൊട്ടിച്ചു. നാദർഷക്കയുടെ വണ്ടി ഓടിക്കാനൊക്കെ ആദ്യം ഒരു ഗോപിച്ചേട്ടൻ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ കാസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഗോപിച്ചേട്ടൻ ഒരു ദിവസം ഞങ്ങൾ ഉണ്ണാൻ പോയപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ സ്റ്റുഡിയോ റെൻറ്റിന് എടുക്കുമ്പോൾ എ സി ചേർത്ത് അങ്ങനെയൊക്കെ റെൻ്റ് എടുക്കുന്നത്, അപ്പോൾ എ സി ഓഫ് ചെയ്താലും കുറച്ച് നേരം ഈ മുറിക്കകത്തൊരു തണുപ്പുണ്ടാവും. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഈ ഗോപിച്ചേട്ടൻ കയറി അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങി, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കൺസോളിനകത്ത് കയറി ഉറങ്ങി. പുള്ളി ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളൊക്കെ കൊണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇയാൾ അവിടെ ഉറങ്ങിപ്പോയിട്ട് നിന്ന് കൂർക്കം വലിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ റെക്കോർഡിസ്റ്റ് വന്നിട്ട് വെറുതെ കുറച്ച് നേരം ആ കൂർക്കമ്പിൽ റെക്കോർഡ് ചെയ്തു. ഇത് റെക്കോർഡ് ചെയ്തിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം, 2 വർഷത്തിന് ശേഷം, ഞാൻ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ബസ് കാത്ത് നിൽക്കുമ്പം ഒരു അനൗൺസ്മെൻറ്റ് പോവുകയാണ്, മറൈൻ ഡ്രൈവിൽ സർക്കസ് വന്നതിൻ്റെ, ജംബോ റഷ്യൻ സർക്കസ്, വന്യമൃഗങ്ങളായ സിംഹം പുലി കടുവ ഇതെല്ലാമായിട്ട്. എനിക്ക് അപ്പം തന്നെ സംശയം തോന്നിയിട്ട് ഞാൻ നേരെ സ്റ്റുഡിയോയിലോട്ട് വിളിച്ചിട്ട് ചോദിച്ച്, നിങ്ങളാണോ ജംബോ സർക്കസിൻ്റെ അനൗൺസ്മെൻറ്റ് എടുത്തത്? അവർ പറഞ്ഞു ആ അതെ. ഞാൻ പറഞ്ഞു ആ പുലിയുടെ ശബ്ദം അതെ ഗോപി തന്നെ. എന്നിട്ട് എന്താ ബിസിനസ് ചെയ്യുന്നത്? എന്ത് ബിസിനസ് സാർ? ഈ നമ്മുടെ സുഹൃത്തുണ്ടല്ലോ ഉല്ലാസ്, അവൻ്റെ ജോലി ഭാഗ്യത്തിന് നഷ്ടപ്പെട്ടില്ല, അവൻ ഗൾഫിലേക്ക് പോയി. മൃഗം കുമാരേട്ടൻ ഇപ്പം മീൻ കച്ചവടം തുടങ്ങി,
ഞാനിപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ എന്തെങ്കിലും ഇതുപോലൊക്കെ പറഞ്ഞ് തട്ടിമുട്ടി നിൽക്കുക, അതിൻ്റെ ഇടയിൽ ഓഡീഷനിൽ പോവുക. നല്ല കിടിലായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മുടെ സുനിൽ സൂര്യയുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത കുറച്ച് നല്ല തമാശകളൊക്കെ നമ്മൾ കേട്ടു, നമ്മളത് ആസ്വദിച്ചു. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിലൂടെ കാണാം. Until then, it's bye from Fans Upon a Time. ഫൺസ് അപ്പോണ് എ ടൈമിൻ്റെ പുതിയ എപ്പിസോഡ്സ് കാണുവാനും കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക രമേഷ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.